ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിൽഷോസ് ഡിഷസ്. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ബാക്കി വന്ന ചപ്പാത്തി മാവിനെ കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഇതിന് ആദ്യമായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇനി ഒരു ചെറിയൊരു ക്യാപ്സിക്കം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പച്ചമുളകാണ്. പച്ചമുളക് എപ്പോഴും പറയുന്ന പോലെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാൻ ഇവിടെ രണ്ട് വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മല്ലിയില, കറിവേപ്പില, അങ്ങനെയുള്ള ലീവ്സ് ഐറ്റംസ് ആണ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്തെടുക്കുക, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അര ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് കടലപ്പൊടിയാണ്. അപ്പോൾ കടലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആദ്യം ചേർത്തു. രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, കുറേശ്ശെ വെള്ളമായിട്ട് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം ഇങ്ങനെയാണ് നമ്മുടെ മിക്സ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ, മൂന്ന് ടേബിൾ സ്പൂണും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മിക്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അധികം ലൂസാവാൻ പാടില്ല, ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കടലമാവ് ചേർത്തിട്ടാകുമ്പോൾ നമ്മുടെ പക്കാവടയൊക്കെ ചുടുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതിൻ്റെ മിക്സ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറേശ്ശെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഉപ്പ് പോരാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ബാക്കി വന്ന ചപ്പാത്തി മാവ്. ഏകദേശം ഒരു 5 ചപ്പാത്തിക്കുള്ള മാവോളം ബാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ചെറിയ ചപ്പാത്തിയുടെ വലിപ്പമുള്ള ഉരുളകളാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഏകദേശം ഒരു ചപ്പാത്തിയുടെ വലിപ്പമുള്ള ഉരുള തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട, നേരിയതായി പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ വെജിറ്റബിൾ മിക്സ്, കടലപ്പൊടി ചേർത്ത് വെച്ച ഈ മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഇതേ രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡ് മുഴുവനായിട്ട് ഒഴിവാക്കുക. സൈഡിലൊക്കെ ആയിരുന്നാൽ നമ്മൾ റോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. ഇതിൻ്റെ സൈഡിലൊന്നും മസാല ചേർക്കാത്തത് കൊണ്ട് റോൾ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനെ റോൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദപ്പൊടി തൂവി കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത റോള് ഇതിൻ്റെ മുകളിൽ വെക്കാം. അതിനുശേഷം ഇതിനെ ആവിയിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതിനൊന്ന് മുറിച്ചെടുക്കാം. ചെറിയ പീസാക്കിയിട്ട് നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 റോളോളം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത്, ഒരുപാട് ഓയിലൊന്നും വേണ്ട, 2-3 ടേബിൾ സ്പൂൺ ഓയിൽ
ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ മുറിച്ച് വെച്ച നമ്മുടെ ഈ റോള് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല, നല്ല ടേസ്റ്റും ആണ്. നമ്മുടെ ബാക്കി വന്ന ചപ്പാത്തി മാവൊന്നും കളയണ്ട. ഇത് നമുക്ക് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാം. റമദാനിലെ നോമ്പുതറ വിഭവമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പൊ പതിവ് പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നമ്മളെ റെസിപ്പി ഇഷ്ടമെന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പി തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.